എൻ്റെ ഒരു കാഴ്ചപ്പാടിലിപ്പോൾ ബംഗാളിലാണ് ഒന്നും കൂടി ഇത്. ബംഗാളിൽ 100 ആൾക്കാരില്ലാന്നാണ് കേട്ടത് അത്ര പറഞ്ഞിട്ട്. നോക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള കേരളത്തിനെക്കാട്ടും വിദ്യാഭ്യാസം ഇപ്പോൾ കാണുന്നത് ബംഗാളിലെ പോലത്തെ ജനങ്ങൾക്കും അവിടുത്തെ മന്ത്രിസഭയ്ക്കാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിക്കേണ്ടതാണ്. ജനങ്ങളോടൊന്ന് പറയുകയും സർക്കാർ അതിന് വിപരീതമായി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. മമത ഇതിലും കൂടുതൽ ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ 100 താഴെ വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം പള്ളി പോകാൻ പറ്റൂല, മരിച്ചെടുത്ത് പോകാൻ പറ്റൂല, ഓരിക്കിതൊന്നും ബാധകമല്ല. ഏതായാലും മുഖ്യമന്ത്രി ഇത് ഒഴിവാക്കാമായിരുന്നു. ഈ മന്ത്രിമാർ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ആ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അകലം പാലിക്കുമെന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇത്തരം സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെന്താ ഒരു അർത്ഥമുള്ളത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ 2 കിട്ടിയതാ. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ഗവൺമെൻറ് അത് വിലയിരുത്തിയിട്ട് എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ ഇന്നലെ കേക്ക് മുറിച്ചിട്ട് എല്ലാവരും വിഷയിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇത് നാണക്കേട ശരിക്കും നമ്മുടെ കേരള സ്റ്റേറ്റിന്. എന്നു വെച്ചാൽ ഓരോ പാർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി 500 600 500 അവർക്ക് അത്രയും പ്രശ്നമില്ല. 500 പങ്കെടുപ്പിച്ചിട്ട് മുഖ്യമന്ത്രി ഈ ഭരണകൂടം തീരുമാനിച്ച തീരുമാനം വളരെ ന്യായമായ തീരുമാനമായിട്ടാണ്. മൂപ്പരാളൊരു പാർട്ടി, മൂപ്പരാളിപ്പോൾ ഒരു ലീഗാന്ന് വെച്ചോളേ, ഞാനിപ്പോൾ ഒരു CPM കാരനാന്ന് വെച്ചോളേ, നമ്മൾ രണ്ടാൾ കമ്പനിക്കാരാണ്. നമ്മൾ ഈ പാർട്ടിൻ്റെ പേര് പറഞ്ഞാൽ അടിവിടും. അങ്ങനെയല്ല ഈ നാട്ടിൽ സംഭവിക്കണേ. പരമാവധി കുറച്ചതാണ്. അല്ലാതെ രോഗം വർദ്ധിപ്പിക്കാനല്ല ആ ഘട്ടം. അങ്ങനെ അതിനെക്കൊണ്ട് 5 കഴിഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാവുള്ളൂ. 5 കഴിഞ്ഞ് ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഞാനും താങ്കളും അടക്കം ഉണ്ടാവുമെന്നുള്ള സംശയം. ഇത് ശരിയാണോ എന്നുള്ളത് ചോദിക്കണം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും തോന്നിയാസം കാട്ടിക്കൂട്ടാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. ആ ജനങ്ങളെ വോട്ട് ജനങ്ങളെ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് പാർട്ടി പരിപാടിയല്ലല്ലോ, കേരള ഗവൺമെൻറ് പരിപാടിയല്ലേ. അപ്പോൾ അത് തെറ്റെന്നാണ്. അപ്പോൾ അത് 5000 ആൾക്കാർക്ക് ഇരിക്കുന്ന സ്ഥലത്താണ് 500 സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഭരണഘടനാപരമായ ആവശ്യം തന്നെയാണ്. അത് ഒരു മെമ്പർമാർ മാത്രം എടുത്താൽ പോരെ? അതാണ് നമുക്കുള്ള പറയാനുള്ളത്. രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അല്ലാതെ പാടില്ല. അത് ജനങ്ങൾ ജയിപ്പിച്ച അധികാരം ഉപയോഗിച്ചിട്ട് പറയുന്നു. ഇത് ശരിയല്ല. കാരണം ജനങ്ങളോട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഓരോ ചടങ്ങുകളൊക്കെ ആർഭാടമായി നടത്താമെന്നും അത് ശരിയല്ല. നമസ്കാരം, നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് 500 അതും വ്യത്യസ്ത ജില്ലകളിലുള്ളവർ ഒരേ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടുന്നു. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന സർക്കാർ ഈ പ്രവൃത്തിയിലൂടെ എന്താണ് ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നത്? ഇനി ജനങ്ങൾ പറയട്ടെ. ഇത് ശരിയാണോ എന്നുള്ളത് ചോദിക്കണം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും തോന്നിയാസം കാട്ടിക്കൂട്ടാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. ഇവിടെ ജനങ്ങളാണ് ഓരോ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ജനങ്ങൾ പാർട്ടീനെ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പരാൾ, നിങ്ങൾ ഏതാ പാർട്ടി? മൂപ്പരാളൊരു പാർട്ടി, മൂപ്പരാളിപ്പോൾ ഒരു ലീഗാന്ന് വെച്ചോളേ, ഞാനിപ്പോൾ ഒരു CPM കാരനാന്ന് വെച്ചോളേ, നമ്മൾ രണ്ടാൾ കമ്പനിക്കാരാണ്. പക്ഷെ നമ്മൾ ഈ പാർട്ടീൻ്റെ പേര് പറഞ്ഞാൽ അടിവിടും. അങ്ങനെയല്ല ഈ നാട്ടിൽ സംഭവിക്കണേ. ജനങ്ങളെല്ലാവരും ഒന്നിച്ച് വേറെ പാർട്ടിക്ക് എതിരായിട്ടാണ് നിൽക്കേണ്ടത്. ഈ പാർട്ടിയിൽ നിന്നല്ല ഒരു ജനങ്ങളും ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇലക്ഷന് വോട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ കടമ. തെറ്റാണ്. കാരണം ഇത്രയും ജനങ്ങൾ ഇങ്ങനെ ഇതിൽ അടച്ചുപൂട്ടിന്നിരിക്കുമ്പോൾ ഒരു 500 വെച്ചിട്ട് സത്യപ്രതിജ്ഞ നടത്തുന്ന തെറ്റെന്നാണ്. പാർട്ടിക്ക് പാർട്ടി വോട്ട് മാത്രമല്ല, ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ആ ജനങ്ങളെ വോട്ട് ജനങ്ങളെ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് പാർട്ടി പരിപാടിയല്ലല്ലോ, കേരള ഗവൺമെൻറ് പരിപാടിയല്ലേ. അപ്പോൾ അത് തെറ്റെന്നാണ്, 100% തെറ്റാ. സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിക്കേണ്ടതാണ്. ജനങ്ങളോടൊന്ന് പറയുകയും സർക്കാർ അതിന് വിപരീതമായി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഈ 500 കൊറോണ വരില്ല എന്ന് സർക്കാരിന് ഉറപ്പ് കൊടുക്കാൻ പറ്റൂ? സർക്കാരിന് എന്നല്ല, ആർക്കും ഒന്നിലും ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണല്ലോ പോകുന്നത്. കൊറോണ വായുവിലൂടെ പ്രചരിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാലും വീട്ടിലാണെങ്കിൽ പോലും പകരുമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് യാതൊരു അഷ്യൂരിറ്റി ആർക്കും കൊടുക്കാൻ പറ്റൂല. തെറ്റാണെന്നുള്ളതാണ് നമ്മളെ നിയമനം. പക്ഷേ ഇപ്പോൾ ഓലിപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നതിനെ കൊണ്ട് ഇപ്പം നമുക്ക് പോലെ എതിർത്തിട്ട് ഒന്നും പറയാൻ പറ്റൂല. തെറ്റാണ് ശരിക്കും. ഓല് കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് നടത്തുന്നതാണ് ഏത് പാർട്ടിക്കാരനാണെന്നുവെച്ചാലും നല്ല കാര്യം. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഇത് വെച്ചാൽ. ഇവിടെ തന്നെ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കടയിൽ ഇത്ര ആൾക്കാർ ജോലി ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പോണത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ സത്യപ്രതിജ്ഞ കാണിച്ചാലും ശരി, അതിൻ്റെതായിട്ടുള്ള നിയമപരമായിട്ട് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് നടത്താണ് നല്ലൊരു കാര്യം. ഞാനേത് പാർട്ടിക്കാരനായാലും ശരി, അതാണ് നല്ലൊരു നിയമനം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ബംഗാളിലാണ് ഒന്നും കൂടി ഇത്. ബംഗാളിൽ 100 ആൾക്കാർ ഇല്ലയെന്നാണ് കേട്ടത് അത്ര പറഞ്ഞത്. നോക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള കേരളത്തിനെക്കാട്ടും വിദ്യാഭ്യാസം ഇപ്പോൾ കാണുന്നത് ബംഗാളിലെ പോലത്തെ ജനങ്ങൾക്കും അവിടുത്തെ മന്ത്രിസഭയ്ക്കാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഏറ്റവും വലിയ തെറ്റ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഈ തെറ്റിൻ്റെ അനുഭവം നമ്മൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചറിയും ചെയ്യും. തീർച്ചയായും പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും പല ജില്ലകൾക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ബംഗാളിലെ പോലെയൊക്കെ സാക്ഷരത കൂടുതലുള്ള നാട് എന്ന് പറയുന്ന കേരളം ചെയ്യേണ്ടതല്ലേ എൻ്റെ ചോദ്യം? 100% അത് തന്നെയാണ് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നിലുള്ള നമ്മളാണ് ഇപ്പോൾ വിവരക്കേട് ചെയ്യാൻ പോണത്. ബംഗാളിൽ വരെ ഇപ്പം ചെയ്തത് എന്താണ്, അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ടാണ് അവരവിടെ മന്ത്രിസഭ ഉണ്ടാക്കിയതും അതിനനുസരിച്ച് ആളെ പങ്കെടുപ്പിച്ചതൊക്കെ. അതേമാതിരി ഒരു സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കേരളം ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസമില്ലായ്മയാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വ്യക്തിപരമായിട്ട് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയപരമായിട്ടല്ല, വ്യക്തിപരമായിട്ട് തെറ്റാണ്. കാരണം വീട്ടിലിരിക്കുന്ന ആളുകളോട് ഒന്നിച്ചിരുന്ന് ബാപ്പിയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വേറെ വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നും, ഇപ്പോൾ ടി വി കാണുകയാണെങ്കിൽ പോലും വേറെ വേറെ ഇരിക്കണം എന്നും പറയുന്ന ഇതിൽ, ഇങ്ങനത്തെ ഈ ഒരു അവസരത്തിൽ ഇത് 600-500 ആൾ സത്യപ്രതിജ്ഞക്കാണെങ്കിൽ അതിൻ്റെ കൂടുതൽ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ആയിട്ട് ഒരു 1750 ആൾ എന്തായാലും ഉണ്ടാവും. അതന്നെ തെറ്റാണെന്ന് പറയാം. കാരണം പറഞ്ഞ കാര്യങ്ങളല്ല ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ സർക്കാരിനൊക്കെ നമുക്ക് സപ്പോർട്ടാണ്, അനുകൂലിക്കുന്നുണ്ട്. മൂപ്പരെ പ്രവൃത്തിയൊക്കെ നല്ലതാണ്. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ മൂപ്പരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ ഇച്ചെയ്ത കാര്യത്തിൽ യോജിപ്പില്ല. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ മമത ഇതിലും കൂടുതൽ ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ 100 ആളെ താഴെ വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം തെറ്റാണ്. സർക്കാരുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജനങ്ങളോട് ആജ്ഞാപിക്കാൻ വല്ല അവകാശം ഉണ്ടോ അവർക്ക്? പറ്റിയൊന്നും ആധികാരികമായിട്ട് നമ്മൾ പറയാനില്ല. കാരണം വെച്ചാൽ രാഷ്ട്രീയമാണ്. ഒന്ന് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇതിന് മുമ്പേ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു അതിന് നിയമം കൊണ്ടുവന്നിട്ടാണ് അവർ അതിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ പറയുക. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതിന് നിയമം ഉണ്ടാവും. അതാണ് മരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്? അധികാരം ഉണ്ടായിട്ടല്ല, 5 കൊല്ലം കൂടുമ്പോൾ ഉള്ള ഒരു പരിപാടിയാണല്ലോ. അത് ആദ്യം 750 പേരെ പറഞ്ഞു, പിന്നീട് 1000 പേരെ പറഞ്ഞു. അപ്പോൾ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് തന്നെ അത് കണ്ടറിഞ്ഞ് 500 പേരാക്കി. പരമാവധി കുറച്ച് ആൾക്കാർ അകലം പാലിച്ച് അതിൻ്റെ 2 ഡോസ് വരെ എടുത്ത ആൾക്കാരെ മാത്രമേ അതിലേക്ക് പ്രവേശിക്കുള്ളൂ. 500 ആളെ പരമാവധി കുറച്ചതാണ്. അല്ലാതെ രോഗം വർദ്ധിപ്പിക്കാനല്ല ആ ഘട്ടം. അങ്ങനെ അതിനെക്കൊണ്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാവുള്ളൂ? 5 കൊല്ലം കഴിഞ്ഞ് ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഞാനും താങ്കളും അടക്കം ഉണ്ടാവുമെന്നുള്ള സംശയം. അതിലിടയ്ക്ക് ഈ വീട്ടിലെ ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന സർക്കാരിന് ഇത് പറയാൻ എന്താ അവകാശമുള്ളതെന്ന് ഞാൻ എൻ്റെ ചോദ്യം. അവകാശത്തിന് 2 ടെസ്റ്റ് ചെയ്തവരെ മാത്രം അതിന്. പിന്നെ വിജയൻ സാർ തന്നെ ശരിക്കും 2 ഡോസ് എടുത്ത ആളാണ്. അദ്ദേഹത്തിന് കോവിഡ് വന്നു, പിന്നെ എങ്ങനെയാ എടുക്കാൻ പറ്റില്ല എന്ന് പറയണേ? ഈ ഘട്ടം അങ്ങനെ അനക്കൊണ്ടാണ് പരമാവധി കുറച്ചിട്ട് 500 ആളാക്കിയ. അതിൽ തന്നെ വാദിക്കുകയാണ് സർക്കാരിന് വേണ്ടി. 140 MLA ഞാൻ 140 MLA ശരിക്കും അപ്പൊ മമതാ ബാനർജിന്റെ കാര്യമല്ലോ. എനിക്ക് മമതയുടെ ഒക്കെ നാട്ടില് ആകെ വളരെ തുച്ഛമായ ആളുകളെയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് കേരളം ഒരു അത് ചൂണ്ടിക്കാണിക്കാനാവുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ കുറി ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല, കഴിഞ്ഞ കുറിത്തുമാരെയല്ലത്, കഴിഞ്ഞ കുറി 40,000 ആളാണ് പങ്കെടുത്തത്. ആ സ്ഥാനത്ത് വെറും 500 ആളാണ് പങ്കെടുപ്പിക്കുന്നത്. പരമാവധി എല്ലാ പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് ചെയ്യുന്നത്. നിവൃത്തില്ലാത്തത് കൊണ്ടാണ് നിവൃത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായീകരിക്കല്ല, അതങ്ങനെ പറഞ്ഞു പോകും. പറഞ്ഞ ന്യായീകരണം അല്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി കുറച്ചതാ, അതൊക്കെ അതിൻ്റെ വട്ടം പോലെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ന്യായീകരിക്കുന്നു. നിവൃത്തില്ലാത്ത കൊണ്ടല്ല, വ്യക്തിപരമായ തെറ്റാണ്. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഇത്രക്കും കോവിഡ് രൂക്ഷമായ സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ജനസാന്ദ്രണത്തെ 500 ആയാലും ജനസാന്ദ്രണം തന്നെ അല്ല, 500 അല്ല ശരിക്കും വരാം, ഒരു 750 പേരോളം വരും. കാര്യം മറ്റുള്ള ആളുകളൊക്കെ കൂടെ കൂടുമ്പോൾ അതും വ്യത്യസ്ത ജില്ലകളിൽ നിന്നാണ് വരുന്നത് ആളുകൾ. ഏതായാലും മുഖ്യമന്ത്രി ഇത് ഒഴിവാക്കാമായിരുന്നു. എത്രയും പെട്ടെന്ന്, ഇനിയും സമയമുണ്ട്, 2 ദിവസമുണ്ട്. പക്ഷേ ഇനി എന്താണെന്ന് അറിയില്ല. ജനങ്ങളെ പ്രതിഷേധം ഏറ്റുവാങ്ങുന്നതിനെക്കാട്ടിയും നല്ലത് ഗവൺമെൻറ് മുഖ്യമന്ത്രിയെ ഇടപെട്ടിട്ട് ഇത് ഒഴിവാക്കി കഴിഞ്ഞതും ഗവർണർ ഓഫീസിൽ എന്നാ രാജ്ഭവനിൽ വെച്ചിട്ട് മന്ത്രിമാരും അവരും മാത്രം ഉള്ള ഒരു ചടങ്ങായി കുറക്കണമെന്നാണ് അഭിപ്രായം. 100% തെറ്റാണ്. എന്താ വെച്ചാൽ ഞങ്ങളെന്റെ ആവശ്യത്തിന് ഇറങ്ങുമ്പം ഡെക്ലറേഷൻ വേണം. ഞാൻ ഡെക്ലറേഷൻ വിട്ടാൽ വണ്ടി പോലീസ് കസ്റ്റഡിയിൽ, അതിന് 3000 രൂപയെ അവർക്ക് തോന്നുന്ന ഫൈനിടും. അതൊരിക്കലും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിയമമല്ല എൻ്റെ അഭിപ്രായത്തിൽ.
എന്താ വെച്ചാൽ അവർക്ക് 500 രൂപ വരെ പങ്കെടുപ്പിക്കാം. സാധാരണക്കാരൻ മരണത്തിൽ 20 ആൾക്കാരെ പങ്കെടുക്കാൻ 21 ആളായാൽ ആ വീട്ടുകാർക്കെതിരെ കേസ്. അതും ഒട്ടും എനിക്ക് താല്പര്യമില്ല. എങ്ങനെ ഒരു ഇത് നാണക്കേട ശരിക്കും നമ്മുടെ കേരള സ്റ്റേറ്റിന്. എന്നു വെച്ചാൽ ഓരോ പാർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി 500 ആയാലും 600 ആയാലും 500 ആയാലും അവർക്ക് അത്രയും പ്രശ്നമില്ല. അതിനെ പിന്താങ്ങാൻ കുറച്ച് ആളുകളുണ്ടോ? പിന്താങ്ങാൻ ഒരുപാട് കുറച്ചല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പാർട്ടി പൈസ തന്നെ അല്ല വേറെ എന്ത്. എനിക്ക് തികച്ചും യാതൊരു പൊളിറ്റിക്സ് ചെയ്തില്ല. പക്ഷേ ഞാൻ ഇയാൾ പിണറായി വിജയൻ സാറിനെ കുറച്ച് പ്രൊട്ടക്റ്റ് ഇത് റെസ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. സാധാരണക്കാർക്കൊരു നിയമവും മറ്റുള്ള ആളുകൾക്കൊരു നിയമവും. സാധാരണക്കാർക്ക് മറ്റൊരു നിയമം, ഇത് രാഷ്ട്രീയക്കാർക്ക് മറ്റൊരു നിയമം. ഇന്ത്യ രാജ്യത്ത് ഒറ്റ നിയമം പാടുള്ളൂ, അതാണ് നടപ്പിലാക്കേണ്ടേ. തെറ്റാണ്. കാരണം ഈ മന്ത്രിമാർ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ആ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അകലം പാലിക്കുമെന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇത്തരം സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെന്താ ഒരു അർത്ഥമുള്ളത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ശരിക്കും പാടില്ലാത്ത സാധനം നമ്മുടെ അഭിപ്രായത്തിൽ. പിന്നെ ഓരോ ഭരണം നാശിച്ചിട്ട് ചെയ്യാമെന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ഇനി പിന്നെ കൊറോണ കൂടിക്കൂടായെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയും അധികം കൂടാൻ കാരണം ഉണ്ടായത്. അതൊന്ന് കഴിഞ്ഞു, ഇത് കുറേ മാറ്റങ്ങൾ വന്നു. പല ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്ന 500 പേരാണ്. അതെ, എല്ലാ ജില്ല കോഴിക്കോട് ജില്ലയിലുണ്ടാവുമല്ലോ, കോഴിക്കോട് ജില്ലയിലുണ്ടാവുമല്ലോ പങ്കെടുക്കുന്നവർ, എല്ലാ ജില്ലകളും പെടുമല്ലോ. കൊറോണ വായുവിൽ പകരും എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇത് ശരിക്കും ഒരു തെറ്റായ തീരുമാനമല്ലേ എന്നല്ലേ പറയുന്നത്? അതെ, തീരുമാനം തന്നെയാണ്. മുതിർന്ന ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ ഇത് തെറ്റാണിത്. അതായത് ഈ കോവിഡ് ഇത് എല്ലാം മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞു, സംഗതികളൊക്കെ പറഞ്ഞിരുന്നു. ഈ വീട്ടിൽ നിന്ന് അങ്ങനെ രണ്ടാളായിട്ട് നിൽക്കാൻ വിട്ടു, ഇതെല്ലാം കാര്യമുണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രി പറയുക ശരിയില്ല എന്നുള്ളതാണ് അഭിപ്രായക്കാരനെ. അത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അത് പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അതിനനുസരിച്ച് നിൽക്കാം. അതാണ് വേണ്ടത്. ഇത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും, പള്ളി അമ്പലം അതും ഇതൊക്കെ ആയിട്ട്, കല്യാണ ഫംഗ്ഷൻ, മരണ പ്രശ്നം, മരത്തിനൊക്കെ മരണം വെച്ചാൽ കുടുംബത്തിലേറെ പോകാൻ കഴിക്കുക, അതാണ് ആ പ്രശ്നങ്ങൾ പറയുന്നത്. ജനങ്ങൾ ജയിപ്പിച്ചാൽ അധികാരം ഉപയോഗിച്ചിട്ട് പറയുന്നു ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ആ അധികാരം കൈക്കുന്നു, ഓരോ ഓരോ ആവശ്യത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നു. അതന്നെ ഇത് ശരിയല്ല. കാരണം ജനങ്ങളോട് പുറത്തിറങ്ങാൻ പാടില്ല എന്നും ഓരോ ചടങ്ങുകളൊക്കെ ആർഭാടമായി നടത്താമെന്നും അത് ശരിയില്ല. അതിലഭിപ്രായമില്ല. സർക്കാരിന് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അതിൻ്റെ പേരിൽ പറയുന്നു, ജനങ്ങൾ അംഗീകാരം തന്നു എന്നുള്ളൊരു ഒരു ദാർഢ്യം അവർക്കുണ്ട്, അതിൻ്റെ പേരിൽ സംഘടന നടത്തുന്നു. തീർച്ചയായും ശരിയല്ല. എന്നാൽ മൊത്തത്തിൽ ജീവിക്കാൻ വരെ പ്രയാസപ്പെടുന്നൊരു സമയത്ത് ഈ സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം തീരെ ശരിയല്ല. ഇതാണ് പ്രത്യേകം പറയാനുള്ളത്. എന്തുകൊണ്ടാണ്? ഞാൻ ആളുകൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ബന്ധപ്പെടാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ജോലിയിലേർപ്പെടാനോ പ്രയാസപ്പെടുന്ന സമയം ഗവൺമെൻറ് തന്നെ അങ്ങനെ തന്നെ ഒരു നിർദ്ദേശം വെക്കുകയാണ്. പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും പറയുന്ന ഈ സാഹചര്യത്തിൽ പൊതുവായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് തീർച്ചയായിട്ടും ജനദ്രോഹപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തെറ്റാണ്. 500 ആൾ പാടില്ലല്ലോ. ഇത് കൊറോണ കാലത്ത് 500 ആൾ എന്നറിയ 20 ആൾ പാടില്ല. 20 ആൾ കല്യാണത്തിന്, 20 ആൾ മരണത്തിന്, 20 ആൾ പള്ളി കാര്യങ്ങളെല്ലാം പൂട്ടിയിട്ടിട്ട് പിന്നെ ഇത് സത്യപ്രതിജ്ഞ പാടില്ലല്ലോ. അത് ഒരു മെമ്പർമാർ മാത്രം എടുത്താൽ പോരെ? അതാണ് നമുക്കുള്ള പറയാനുള്ളത്. നമ്മൾ രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലാതെ പാടില്ല. അത് സാധാരണ വീട്ടിൽ സാധാരണ ആളുകളോട് വീട്ടിലിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇത്തരം നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണോ? ശരിയാണോ തെറ്റാണോ? തന്നെ തെറ്റാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. പാടില്ല. കൊറോണ കാലത്ത് എല്ലാവരും ലോകൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില്ലറ ആളുകൾ ആയിട്ട് പാടില്ലല്ലേ. ഇപ്പോൾ ജനങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സർക്കാർ ചെയ്യുന്ന കാര്യത്തിന്? അതിലൊന്നും ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ജനങ്ങൾ സർക്കാർ പറഞ്ഞ് ജനങ്ങൾ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ കരുതുന്നുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ചൊരു ഇത് പറയാനില്ല. സർക്കാർ പറയുന്നത് അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നു, സർക്കാർ അതുപോലെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ചെയ്യണ്ടേ? ചെയ്യണം എന്നാണ്. പക്ഷെ പൊതുജന നിസ്സഹമാണല്ലോ, പറഞ്ഞാൽ അവരുടെ നിയമം ഉൾപ്പാവുന്നു. അത്ര എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ജനത അറിയുന്നില്ല. ഞാനിപ്പോൾ സർക്കാരിൻ്റെ ഇതല്ല പറയുന്നത്. ഈ 500 പേരെ പങ്കെടുപ്പിച്ച് ഇത്തരം ഒരു പരിപാടി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണെന്നുള്ളതാണ് അഭിപ്രായമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ 2 മൂയം കിട്ടിയതാണ്. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ്.
അതിൽ 500 ആളായാലും 1000 ആളായാലും ശരി, അത് ജനങ്ങളത് സഹകരിക്കുക അതിനോട്. അതാണ് ആവശ്യം. ജനങ്ങൾ സഹകരിക്കാനാണ് ഏറ്റവും വലിയ ആവശ്യം. അത് 750 ആളാണെങ്കിലും ശരി, 500 ആളാണെങ്കിലും ശരി, പാർട്ടിൻ്റെ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണോ അത് ജനങ്ങൾ അച്ഛനുമതി സ്വീകരിക്കും. ഗവൺമെൻറ് നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ ഗവൺമെൻറ് പറയുന്ന പോലെ പ്രവർത്തിക്കേണ്ടതെന്ന് എൻ്റെ ചോദ്യം. ഗവൺമെൻറ് പറഞ്ഞമാതിരി എന്താ പ്രവർത്തിക്കാത്ത? എന്താണ് ഗവൺമെൻറ് എന്താ പ്രവർത്തിക്കാത്തത്? പറഞ്ഞ എന്താ ചെയ്യാത്തത്? ഇപ്പോൾ നമുക്കിവിടെ ഈ വെള്ളപ്പൊക്കം വന്ന് ഗവൺമെൻറ്റാക്കി, പിന്നെ ഈ രോഗം വന്ന് അതിനുള്ള എല്ലാ ശുശ്രൂഷകളും എല്ലാ മരുന്നുകളും ഗവൺമെൻറ് എത്തിച്ചില്ലേ? ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ് വേറെ ഏതാണുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ചിട്ട് 100% ക്ലിയറുള്ള ഒരു ഭരണകൂടമാണ് നമ്മൾ കേരളത്തിൽ. അല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഗവൺമെൻറ് ഉള്ളത്? ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. പിന്നെ അതിലും വെറുതെ വേറെ എന്താ വേണ്ടി? ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇനിതാ ന്യൂ ഗവൺമെൻറ് ഇപ്പോൾ എന്താ നാളെ വരും, അപ്പോൾ അതിനെക്കാട്ടി മുന്നോട്ട് സാറാവും. 500 പേരെ ആവശ്യമാണ്. കാരണം എന്താ, 140 MLA ആ MLA ഒരു വീട്ടിൽ നിന്നുള്ള കുടുംബക്കാര അംഗങ്ങളെല്ലാം കൂടി തന്നെ ചേരുമ്പോൾ തന്നെ 500 അടുത്ത് എത്തും. അപ്പോൾ അത് 5000 ആൾക്കാർക്ക് ഇരിക്കുന്ന സ്ഥലത്താണ് 500 പേര്, സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. വർണ്ണകരണ പരമായ ആവശ്യം തന്നെയാണ്. പല ജില്ലകളിൽ നിന്നാണ് വരുന്നത്. ശരിക്കും ആളുകൾ പല ജില്ലകളിൽ നിന്നാണ് വരുന്നത്. ഇവർക്കൊന്നും കൊറോണ പകരില്ല എന്ന്, വായുവിൽ കൂടി പകരും എന്ന് പറയുന്ന ഈ കാലത്ത് കൊറോണ പകരില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ? അത് എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ എന്തായിരുന്നാലും ഇത് ചടങ്ങ് നടത്താണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ. ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരത്തെ ഏറ്റു കഴിഞ്ഞ്, ഇവിടെ മാത്രമാണ് ഡിലേ ആയത്. അപ്പോൾ അത് നടത്തേണ്ട ആവശ്യം തന്നെയാണ്. അത് അതിൻ്റെ രീതിയിൽ അവർ നടത്തുമ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് പറയാൻ എന്ത് അധികാരമാണ് ഇത്തരം സംഭവങ്ങൾ സർക്കാരുകളുടെ? ജനങ്ങളോട് പുറത്തിറങ്ങരുത്. അങ്ങനെ ഒരു പകർച്ചവ്യാധിയുടെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങേണ്ടിരുന്നത്. ഇവർക്ക് പകർച്ചവ്യാധി ഉണ്ടാവില്ലേ? ഇവർക്ക് പകർച്ചവ്യാധി ഉണ്ടാവില്ല എന്നുള്ളത് ഇല്ല. പക്ഷെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചിലപ്പം ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ പരിപാടി നടത്താണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു ആവശ്യമായ ഭരണഘടനാപരമായ ആവശ്യം തന്നെയല്ലേ. അപ്പോൾ അത് നടത്തു തന്നെ വേണം. ഇപ്പോൾ കാര്യങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ ആളെ ഇളവ് കൊടുത്തിട്ടുണ്ടല്ലോ. 5 മുൻകൂട്ടി പറഞ്ഞ കല്യാണങ്ങൾ നടത്താം, അതിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടത്താണ്ടാക്കാൻ്റെ ഒന്നും പൂട്ടി കെട്ടിയിട്ടില്ല. ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ 140 MLAമാർക്കുള്ള പ്രോഗ്രാമിൽ 140 MLAമാരെ മാത്രം പങ്കെടുപ്പിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അങ്ങനെ ന്യായം പറയുമ്പം പലതും പറയാം. പക്ഷെ 140 ആൾക്കാർക്ക് പയ്യെ 140 ആൾക്കാർക്ക് ഒരു MLAക്ക് കൊറോണ അവിടുന്ന് കിട്ടിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തു, അങ്ങനെയൊക്കെ പല രീതിയിലും തിരിച്ചും മറിച്ചു. ഒരു കാര്യത്തിന് തന്നെ പല നെഗറ്റീവ് വശങ്ങളുണ്ട്, പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നിങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വഴിവക്കിൽ വെച്ച് നിങ്ങളെ പിടിച്ച് പോലീസ് പിടിച്ച് ചാർജ് ചെയ്യും അല്ലേ? ആണല്ലോ അല്ലേ. അത് അനാവശ്യമായി പകരരുത് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സംഭവം നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു? എന്ത് സംഭവം? ഈ സത്യപ്രതിജ്ഞ 500 പേരെ പങ്കെടുപ്പിക്കണം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയും? പങ്കെടുപ്പിക്കണം എന്ന് നമ്മൾ ഉറപ്പായിട്ട് പറയുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അത് 500 പേരെ പങ്കെടുക്കണം. അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, അവർക്ക് അതിൻ്റെ അധികാരങ്ങളുണ്ട്, അത് ചെയ്യാതുള്ളൂ. ഒരധികാരവും ഇല്ല. ഇപ്പോൾ ഒരു പറഞ്ഞതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. കാരണം എന്താ വെച്ചാൽ പള്ളി പോകാൻ പറ്റൂല, മരിച്ചെടുത്ത് പോകാൻ പറ്റൂല, ഓരിക്കിതൊന്നും ബാധകവുമല്ല. ഇപ്പോൾ ഒരു നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ തെറ്റാണ്. ഇത്ര ആളെ വിളിച്ചിട്ടൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ വലിയൊരു ആളുകളെ ഒരു കല്യാണം കഴിക്കണം, വലിയൊരു ഹോളെടുത്തുങ്ങാണ്ട് കുറഞ്ഞ ആളുകൾ വിളിച്ചിട്ട് ഒരു കല്യാണം നടത്തിയാൽ ഇപ്പം ഇവർക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ ഒന്നും പറയാൻ പറ്റില്ല സർക്കാരിന്. ശരിക്കും ജനങ്ങളോട് വീട്ടിലിരിക്കാൻ വേണ്ടി പറയാൻ അധികാരമില്ലാന്നാണോ നിങ്ങൾ? ഒരിക്കലും അധികാരമില്ല. ഇപ്പോൾ ഒരിപ്പം നടത്തണതും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് പറയാനുള്ള ഒരു അധികാരവും ഇല്ല. വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ TVൻ്റെ മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യമില്ല. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീച്ച് റോഡിൽ തീരെ നിർത്തിക്കുന്നില്ല പോലീസുകാർ. കാരണം 2 ആളായിട്ട് പോണ തോണിക്കാർക്ക് വരെ ഒരു 10 വയസ്സ് കിട്ടാത്ത സാഹചര്യമാണ് ഇവിടെ വരണത്. അതിന് പോലീസുകാർ ബടിയായിട്ട് നടന്നിട്ട് ആളെ അടിച്ച് വായിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 500 ആൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തോട്ടെ, പക്ഷെ എടുക്കണേനല്ല. പക്ഷെ ഒരു മരണമോ ഒരു കല്യാണമോ കാര്യമോ ഉണ്ടെങ്കിൽ ഒരു 20 ആൾക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്, പോലീസുകാർ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്താണ് ഗവൺമെൻറ് ഇതിനൊരു തീരുമാനം കണ്ടെത്തണം. ഒരേ 500 ഓരോ പാർട്ടി ജയിച്ചാണ് ആയിക്കോട്ടെ, 500 1000 ആയാലും. ഇപ്പോൾ നിങ്ങൾ പറയാൻ 1000 കണക്കിൽ 2-വീലറാണ് എറണാകുളം പിടിച്ചിട്ട്. ഇത് വാങ്ങാൻ പോയ രണ്ട് പിൽസ് വാങ്ങാൻ പോയ അയാളാണ് വൈക്കൽ വീട് മരിച്ചത് ഇവിടെ എറണാകുളത്ത്.
ഞാൻ ഇവിടെ കോഴിക്കോട്ടുകാരനാണ്. പക്ഷെ ഈ എറണാകുളത്ത് ഇത്രയും വണ്ടികളൊക്കെ പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ചിലപ്പോൾ അത്യാവശ്യത്തിന് എന്തോ വാങ്ങാൻ പോവുകയായിരിക്കും. അന്നത്തെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ. അതിലിടയ്ക്ക് ഇത്തരം രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ നല്ലതാണോ തെറ്റാണോ എന്നെ ചോദ്യം. ആ അത് ഗവൺമെൻറ് വിലയിരുത്തണം. നമ്മൾ ഒരാൾ പറഞ്ഞതിനെ കൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കില്ല. ഗവൺമെൻറ് അത് വിലയിരുത്തിയിട്ട് എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ ഇന്നലെ കേക്ക് മുറിച്ചിട്ട് എല്ലാവരും വിഷയിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊരു മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒരു ഇതിൽ ഉണ്ടാവും. പക്ഷേ ഈ 500 ആളൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ മരണാന്തരവും ഈ പള്ളിയും അമ്പലവും ഒക്കെ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് ഓല് വളരെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ കൈകാര്യം ചെയ്യാൻ. എടുത്തോട്ടെ, ഒരു 10-25 ആളും മന്ത്രിമാരും മറ്റുള്ളവരും കുടുങ്ങിയിട്ട് ചെറുങ്ങനെ ഒന്ന് കഴിച്ചിട്ട് നമ്മളെ കയ്യിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം എന്താണ്? തെറ്റ് ആര് ചെയ്താലും തെറ്റെന്നാണ്, തെറ്റാണ്, തെറ്റെന്നാണ്. എന്താ വെച്ചാൽ ജനങ്ങൾ അകത്തും മന്ത്രിമാരിപ്പോൾ പുറത്തു വേണം, അത്ര തന്നെ പറയാനുള്ളൂ. അതിൽ അഭിപ്രായമില്ല ഈ ചെയ്യുന്ന കാര്യത്തിൽ. എന്താ അഭിപ്രായമില്ലാത്ത അഭിപ്രായം എന്ന് പറഞ്ഞത് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ മന്ത്രിമാർക്കും മറ്റു എം എൽ എമാർക്കൊന്നും അത് ബാധകമല്ല. അതന്നെ വളരെ തെറ്റാണ്. പിന്നെ എന്നൊരു കച്ചവടം ചെയ്യാൻ കഴിയില്ല. കച്ചവടം ചെയ്യുമ്പോൾ ഒരു ചായ വെക്കുമ്പോൾ ചായ കൊടുത്താലായിട്ട് പോണ്ടേ? അത് പോണില്ല, ഇവിടെ തന്നെ നിൽക്കണേ. പിന്നെ ഒരു കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ നേരമുണ്ട്, ഇവിടുത്തെ ആളുകൾ നേരില്ല. ചായ വാങ്ങ അവിടുത്തെ അവിടെ നിൽക്കാൻ കുടിക്കുക. എന്നിട്ട് നമ്മളെ വലിയ പയൽ 5,000-6,000 രൂപ ഇങ്ങനെ പയൽ ഇങ്ങനെ ഇങ്ങനെ ഇല്ലാണ് പോലും നമ്മളാകെ പെടങ്ങാറിലാണ്. അപ്പോൾ ഓരോ സുഖമായിട്ട് ചത്തപ്പണി ചെയ്തിട്ട് അധികാരം ഏറ്റിട്ട് നല്ല ഭരണം കഴിച്ചാൽ മതി. ഇപ്പം നടക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതല്ലല്ലോ, അത് ഉപദ്രവമായിട്ടുള്ളതാണല്ലോ. അത് കൂട്ടം കൂടലേ, അത് ആവശ്യമില്ലാത്തതാണ്. സാധാരണ നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ കേസ് പോലീസ് സ്റ്റേഷൻ കേസും ഒക്കെ ഇവർക്കൊന്നും ഇത് ബാധകല്ലേ? ഒരാളാണ് നിയന്ത്രിക്കേണ്ടത്, ഒരു അത് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ശരിയാണ്. കാരണം പിന്നെ 10,000 ആളുകളെ കൊള്ളുന്ന ഒരു സ്റ്റേഡിയത്തിൽ 500 ആളെ പങ്കെടുപ്പിച്ചിട്ട് മുഖ്യമന്ത്രി ഈ ഭരണകൂടം തീരുമാനിച്ച തീരുമാനം വളരെ ന്യായമായ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ ഒരു അവസ്ഥ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ മറ്റേ 10,000-ൽ ഏറെ ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട്. ഈ അവസ്ഥ ആയതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ വീട്ടിലിരിക്കണമെന്ന് ഗവൺമെൻറ് പറയുന്നത്. ഗവൺമെൻറ് പുറത്തിറങ്ങി ഒരു സാധാരണ മനുഷ്യന് പുറത്തിറങ്ങിയിട്ട് അവരവരുടെ കാര്യം പോലും സാധിക്കാൻ പറ്റാത്ത കാലത്ത് ഇത്തരം നടപടി, ഗവൺമെൻറ് ഈ നടപടി ശരിയാണോ എന്ന്, എൻ്റെ കുടുംബങ്ങളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ നടപടി ശരിയാണോ എന്ന് എൻ്റെ ചോദ്യം. അത് കേരളത്തിൽ മൊത്തത്തിൽ എത്ര ജനങ്ങളുണ്ട്? പക്ഷേ ഈ മറ്റേ 10,000 ആളെ കൊല്ലുന്ന സ്ഥലത്ത് 500 ആളെ പങ്കെടുപ്പിച്ചു. അങ്ങനെയല്ല, നിങ്ങൾ 10,000 ആളുകളെ കൊല്ലുന്ന സാധനം ആ ഒരു രീതിയിലേക്ക് പോകുന്നല്ലേ എൻ്റെ ചോദ്യം. കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അകലം പാലിച്ചിട്ടും മാസ്ക് ധരിച്ചിട്ടും അതിൻ്റെ എല്ലാ പിന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ വരെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനത്തിൽ. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണെന്നാണ്, ജനങ്ങൾ അത് മാനിച്ചുകൊണ്ട് ഈ ഇത് അംഗീകരിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അവശ്യ സാധനങ്ങൾക്ക് പോലും പുറത്തിറങ്ങിയാൽ കേസെടുക്കുന്ന സർക്കാർ 500 പേരെ പങ്കെടുപ്പിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചത് ശരിയല്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. ക്യാമറമാൻ സുൽത്താനൊപ്പം ബാബു, നവകേരള ന്യൂസ്.